What's up guys, welcome back. എന്റെ പേര് അഭിജിത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫിൻടെക് മലയാളം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നേരത്തെ സാംസങ് M31S എന്ന് പറയുന്ന ഡിവൈസിനെ പറ്റിയിട്ട് കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളും നൽകിയിരുന്നു. ഇന്ന് ഒഫീഷ്യലി കൺഫർമേഷൻ വന്നിരിക്കുകയാണ് July 30th 12 noon ഈ ഡിവൈസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുവെന്ന്. അതോടൊപ്പം തന്നെ കൺഫേംഡ് കുറച്ച് സ്പെസിഫിക്കേഷൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആ സ്പെസിഫിക്കേഷൻസ് എന്ന് നോക്കാം. അതോടൊപ്പം തന്നെ സാംസങ്ങിന്റെ എം സീരീസിൽ ഒരു ഡിവൈസും കൂടി വരാൻ പോകുന്നു. അപ്പോൾ ആ ഡിവൈസ് ഏതാണ് എന്ന് കൂടി നോക്കാം. തീർച്ചയായിട്ടും ജൂലൈ ഓഗസ്റ്റ് മന്ത്സിൽ വളരെയധികം സ്മാർട്ട് ഫോൺസ് നോൺ ചൈനീസ് ആയാലും അതോടൊപ്പം തന്നെ പുതിയ പുതിയ അപ്ഡേറ്റ്സുകളോടുകൂടി നല്ല നല്ല സ്മാർട്ട് ഫോൺസ് നല്ല നല്ല പ്രൈസിങ് റേഞ്ചിൽ വരാൻ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റേ ട്യൂൺഡ്. നിങ്ങൾക്ക് ഇനിയും നല്ല നല്ല അപ്ഡേറ്റ്സ് വരുമ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ M31S എന്ന് പറയുന്ന ഡിവൈസിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മോൺസ്റ്റർ ഷോട്ട്, അതായത് ആ എം സ്പെസിഫൈ ചെയ്യുന്നത് എം സീരീസിനെ ഉദ്ദേശിച്ചാണ് ആ എം. അതോടൊപ്പം തന്നെ A51 അതോടൊപ്പം A71 എന്ന് പറയുന്ന ഡിവൈസുകളിലുള്ള ഹൈ എൻഡ് ക്യാമറ എക്സ്പീരിയൻസ്, അതായത് ഫ്ലാഗ്ഷിപ്പ് ക്യാമറ എക്സ്പീരിയൻസ് നമുക്ക് ഈ M31Sലൂടെ ലഭ്യമാകുന്നതാണ്. അതായത് മെഗാപിക്സലിലെ പ്രൈമറി ക്യാമറ, അതായത് മെയിൻ ക്യാമറ, പുറകിൽ വരുന്ന മെയിൻ ക്യാമറ 64 മെഗാപിക്സലിനെയാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സെൻസർ സോണി IMX586. ഇപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം IMX586 എന്ന് പറയുന്ന വളരെ നല്ല ഒരു ക്യാമറ സെൻസറാണ്. അതോടൊപ്പം തന്നെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ഈ ഡിവൈസിൽ. 64852 ഇങ്ങനെ ആവാനാണ് സാധ്യത. നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നുള്ള കൺഫേംഡ് കാര്യം പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്, സൂപ്പർ എമലഡ് ഡിസ്പ്ലേ ആണ്. നമ്മൾ പൊതുവേ സാംസങ്ങിന്റെ ഡിവൈസിനെല്ലാം സൂപ്പർ എമലഡ് ഡിസ്പ്ലേ ആണ് നമുക്ക് വരാറ്. അതോടൊപ്പം തന്നെ 6000 mAh ബാറ്ററി. അതിലൊരു പ്രത്യേകത റിവേഴ്സ് ചാർജിങ്ങും കൂടി സപ്പോർട്ട് ചെയ്യും. അതായത് നമുക്കിതൊരു പവർ ബാങ്ക് ആയിട്ട് കൊണ്ടു നടക്കാം. ഈ ഡിവൈസിൽ നിന്ന് വേറൊരു ഡിവൈസിലേക്ക് നമുക്ക് ചാർജ് ചെയ്യാൻ സാധ്യമാകും. അപ്പോൾ റിവേഴ്സ് ചാർജിങ് ഫംഗ്ഷനാലിറ്റി കൂടെ ഉണ്ട് ഈ ഡിവൈസിന്. എക്സിനോസിന്റെ 9611 കാറ്റഗറിയുള്ള പ്രോസസ്സർ ആവാനാണ് സാധ്യത. തീർച്ചയായിട്ടും അങ്ങനെ വരാനേ വഴിയുള്ളൂ ഈ പ്രൈസ് സെഗ്മെന്റിൽ. ആൻഡ് റോമിന്റെ കാര്യം പറയാനാണെങ്കിൽ 6GB ആൻഡ് 128GB കോൺഫിഗറേഷൻ ആയിരിക്കും മിക്കവാറും വരാൻ സാധ്യത. മേ ബി ഒരു 64GB വെർഷനും കൂടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, 4GB 64GB. അപ്പോൾ നമുക്ക് ഇതിനെ പറ്റി കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. രണ്ട് ഡിവൈസ് കൂടി സാംസങ്ങിന്റെ ലോഞ്ച് ആവാൻ സാധ്യതയുണ്ട്. ഒന്ന് സക്സസർ ഓഫ് M10S, അതായത് ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോണിൽ, അതായത് ഒരു 10,000 rupees നിൽക്കുന്ന സ്മാർട്ട് ഫോൺ റേഞ്ചിൽ M10S എന്ന് പറയുന്ന ഒരു ഡിവൈസ് ലോഞ്ച് ആവാൻ സാധ്യതയുണ്ട്. ഏകദേശം 4000-5000 mAh ബാറ്ററി, അതോടൊപ്പം തന്നെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, SMLED ഡിസ്പ്ലേ ആയിരിക്കില്ല, മേ ബി IPS LCD ഡിസ്പ്ലേ ആയിരിക്കും. അങ്ങനെ ഒരു ഡിവൈസ് ലോഞ്ച് ആവാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ M51 എന്ന് പറയുന്ന ഒരു ഡിവൈസ് കൂടി മിക്കവാറും സാംസങ് ഉടനെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ. ഇനി ഇതുപോലുള്ള നല്ല നല്ല അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും വരാം. ടേക്ക് കെയർ, ഗുഡ് ബൈ.